ആത്മഗീതം പൊഴിയുന്ന ധന്യമായ ഈ വേദിയിലേക്ക്, ആത്മഗീതത്തിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് പവർ വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യ പെർഫോമൻസിനുള്ള സമയമായി, അതിനായി പ്രിയ ഗായികയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്? ഇത്രത്തോളം എന്നെ കൊണ്ട് വന്നിടുവാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ചെയ്തു. മോള് പ്ലസ് വണ്ണിനല്ലേ പഠിക്കുന്നത്? അതെ. എങ്ങനെയുണ്ട് അക്കാഡമിക് ആക്ടിവിറ്റീസ് ഒക്കെ? എല്ലാം നന്നായിട്ട് പോകുന്നു. ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്? അതെ, നല്ല. കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, ഞാൻ സ്കൂളിലും ചർച്ചിലും എല്ലാം കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ട്. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക. താങ്ക് യു. ഗുഡ് ലക്ക്. ഇപ്പൊ
റീന എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിട്ട് പോയി. പ്രതീക്ഷിച്ചത്ര നന്നായിട്ട് പാടാൻ പറ്റി. അപ്പോ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മനോഹര ഗാനവുമായിട്ട് വീണ്ടും എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു മനോഹരമായ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ അടുത്ത ഗായകനെ ധന്യമായ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹലോ, ഹലോ. ആത്മഗീതത്തിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏത് പാട്ടാണെന്ന് പാടുന്നത്? പ്രാണപ്രിയൻ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മ്യൂസിക് ബാൻഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. സിംഗേഴ്സൊക്കെ? നല്ല സപ്പോർട്ടാണ്. ഫാമിലിയിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ അതിമനോഹരമായി തന്നെ ഗാനം ആലപിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പെർഫോമൻസിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? നന്നായിട്ട് പാടിയെന്നാണ് കോൺഫിഡൻസ് ആണ്. എന്താണ് ഇങ്ങനെ ഒരു അതിമനോഹരമായ ഗാനം തിരഞ്ഞെടുക്കാൻ കാരണം? കർത്താവിനെ കുറിച്ചാണ് അത് ഏറ്റവും വർണ്ണിക്കുന്നത്. പ്രാണപ്രിയനായ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരത്തെ ഓർത്ത് ആണ് നന്ദി പറയുക. ആ ഒരു സമർപ്പണം പാട്ടിലും ഉണ്ടായിരുന്നു, അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചു. താങ്ക് യു. മറ്റൊരു മനോഹരമായ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ പ്രിയ ഗായികയെ ആത്മഗീതത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് റിൻസി ചേച്ചി. ഹായ്. ഒരു ഡിഫറെന്റ് ലുക്കിലാണെന്ന് വന്നിരിക്കുന്നത്, പാട്ടിലും ഉണ്ടോ ആ വ്യത്യസ്തത? ഏത് പാട്ടാണ് പാടുന്നത്? പ്രാർത്ഥന കേൾക്കണമേ. ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ്? സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പൊ പാട്ട് പഠിച്ചിട്ടുള്ള ഒരു ഗായിക എന്ന നിലയിൽ അത് നന്നായി പെർഫോം ചെയ്യുക. ഓക്കെ. Thank you.
ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെമി ക്ലാസിക്കൽ പെർഫോമൻസ്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു. പാട്ട് പഠിച്ചിട്ടുള്ള എന്റെ ആ ഒരു പ്രതിഫലനം ഈ പാട്ടിൽ അറിയാമായിരുന്നു. പ്രിയ പ്രേക്ഷകരും അത് നന്നായി എൻജോയ് ചെയ്ത് കാണാം. ഓൾ ദി ബെസ്റ്റ്. ഈ എപ്പിസോഡിലെ അവസാനത്തെ പെർഫോമൻസിനുള്ള സമയമായിരിക്കുന്നു. അതിനായി നമ്മുടെ പ്രിയ ഗായികയെ ആത്മഗീതത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അരുണിമ, ഹായ്. ആത്മഗീതത്തിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കേ, താങ്ക്. ഇന്ന് ഏത് പാട്ടാണ്? ഇന്ന് മോക്ഷമേ എന്ന് തുടങ്ങുന്നത്. എപ്പോഴും ഭയങ്കര ഫീൽ ഉള്ള ഡെപ്ത് ഉള്ള പാട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. എന്താണ് കാരണം? വോയിസിന്റെ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ് കൂടുതൽ കംഫർട്ട്. അപ്പൊ നന്നായിട്ട് അവതരിപ്പിക്കുക. ഓക്കേ, താങ്ക് യു.
അരുണിമ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? പ്രതീക്ഷിച്ചത്ര നന്നായിട്ട് പാടാൻ പറ്റി. പിന്നെ തീർച്ചയായും നന്നായിട്ട് പാടാൻ പറ്റി. അപ്പം ആ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണുള്ള പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതിമനോഹരമായ മറ്റൊരു പാട്ടുമായി എത്തുക. ഓൾ ദി ബെസ്റ്റ്. ആത്മഗീതത്തിന്റെ സുന്ദരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത തവണ മനോഹരങ്ങളായ ഗാനങ്ങളും ഗായകരുമായി നമുക്ക് വീണ്ടും കാണാം. പതിവ് പോലെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം ഞങ്ങൾ കാത്തിരിക്കുന്നു. തീർച്ചയായും അത് ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ആത്മഗീതം, പവർ വിഷൻ ടിവി, പുറമറ്റം PO, തിരുവല്ല 689543, ഫോൺ 0469265190.